ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ജി കെ പഠിക്കാം. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം. കേരളത്തിലെ വ്യവസായ നഗരം ആലുവ. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലൻ്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം കോട്ടയ്ക്കൽ. കേരള ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലി. ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല വയനാട്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല കൊല്ലം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ മലപ്പുറം. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ വയനാട്, ഇടുക്കി, പാലക്കാട്, കോട്ടയം, പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ചിറ്റൂർ, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട്. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിൽ വനമില്ലാത്ത ജില്ല ആലപ്പുഴ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 16. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടുപഠിക്കുക. കൂടാതെ കേരളത്തിലെ ജില്ലകളെക്കുറിച്ചുള്ള ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. താങ്ക് യു.